മറിയമേ നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ, മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ആത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോമിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ എട്ടാം നാളിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓരോ ചിന്ത പങ്കുവെക്കുമ്പോഴും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ പ്രഥമ ലക്ഷ്യം എന്താണ്? നമ്മുടെ വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അതിന് വേണ്ട, അതായത് വിശുദ്ധീകരണത്തിന് വേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ഡിസ്പോസിഷൻ എന്ന് പറയും. നമ്മുടെ ആഗ്രഹമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അതിന് തക്കതായ സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ 33 നാൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിരന്തരം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ഇനിയിപ്പം നിങ്ങൾ വാർദ്ധക്യം, രോഗക്ലേശങ്ങൾ, അത് കാരണം ദേവാലയം വരെ യാത്ര ചെയ്യാനുള്ള ആവതില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ആത്മനായെങ്കിലും വിശുദ്ധ കുർബാനയിൽ ആത്മനായെങ്കിലും അതൊരിക്കലും ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയ്ക്ക് പകരമാകുന്നില്ല. അങ്ങനെയെങ്കിലും ഒന്ന് പങ്കെടുക്കുക എന്നാണ് പറയുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലി എഴുന്നേറ്റു വരണം. സുഹൃദ പ്രവർത്തികളിൽ ബോധപൂർവം ഏർപ്പെടണം. അതെല്ലാം ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ നാളുകൾ ഏറ്റവും ഒരുക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട
സാഹചര്യങ്ങൾ നമുക്കായി ഒരുക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നലെ ചിന്തിച്ചത്, ഏഴാം നാളിൽ ചിന്തിച്ചത്, പരിശുദ്ധാത്മാവിനെ കൊടുക്കണം വാക്കുകളിലൂടെ എന്നാണ്. അതായത് നമ്മുടെ വാക്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം, നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ. എന്നിട്ട് അത് തന്നെയാണ് ഞാൻ ഹോംവർക്ക് തന്നത്, പരിശുദ്ധാത്മാവുള്ള വാക്ക് സംസാരിക്കണം. ഇനിയിപ്പം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഷട്ടപ്പ്, മിണ്ടാതിരിക്കുക, സംസാരിക്കണ്ട, അത്രയും നോയിസ് പൊല്യൂഷൻ ഒഴിവാക്കാമല്ലോ എന്നാണ് പറഞ്ഞേൽപ്പിച്ചത്. ഇന്നലെ മുതൽ ഈ നേരം വരെ 24 മണിക്കൂറിനുള്ളിൽ അത് പാലിക്കാൻ പറ്റിയോ എന്ന് നോക്കണം. ഇനിയിപ്പോൾ പാലിക്കാൻ പറ്റിയെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം, പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനിയും എഫേർട്ട് എടുക്കണം. കർത്താവേ, എൻ്റെ നാവിനെ സൂക്ഷിക്കാൻ, എൻ്റെ നാവിൽ നിന്ന് കെട്ടത് വീഴാതിരിക്കാൻ ഉള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് ആ വാക്കിൽ പരിശുദ്ധാത്മാവ് എന്ന ചിന്ത ഉണ്ടാകണം. ഇനിയിപ്പോൾ 24 മണിക്കൂർ, കുറച്ച് പേര് വെച്ചാൽ 24 മണിക്കൂർ വിജയിച്ചു, ഞങ്ങളെ കൊണ്ട് സാധിച്ചു, ഇനിയിപ്പോൾ ശ്വാസം ഒന്ന് വിട്ടോട്ടെ, രണ്ട് വാക്ക് പറഞ്ഞോട്ടെ. നോ, അങ്ങനെയല്ല, ഇതൊരു ദിവസത്തേക്ക് പറഞ്ഞതല്ല, ഇത് നമ്മൾ തുടരണം. ഞാൻ പറഞ്ഞു, പുത്തൻ ശീലങ്ങൾ അഭ്യസിക്കുകയാണ്. 15 ഓഗസ്റ്റ് തിരുനാൾ ആഘോഷിക്കുന്നത് വരെ ഈ പറഞ്ഞേൽപ്പിക്കുന്ന ഓരോ ഹോംവർക്കും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ 15-ാം തീയതി 16-ാം തീയതി എല്ലാം കൂടെ പൊട്ടിക്കാവോ? നോ, ചില ചേട്ടന്മാർ നോമ്പെടുക്കുന്ന പോലെ ആയി പോകരുത്. ഈസ്റ്റർ വരെ കഠിന നോമ്പാണ്, 50 ദിവസം കഠിന നോമ്പാണ്. ഒന്നും ഇറച്ചി, മീനും മുട്ട ഒന്നും തൊടില്ല, ഒരു ദുശീലവും ഇല്ല. കർത്താവ് ഉയർത്തുവെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് ഉപേക്ഷിച്ച മദ്യമൊക്കെ തേടി പിടിച്ചാണ് നമ്മൾ അന്നത്തെ ദിവസം ആഘോഷമാക്കുന്നത്. അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഇത് പുത്തൻ ശീലങ്ങൾ തേടുകയാണ്, വിശുദ്ധീകരണത്തിൻ്റെ ശീലങ്ങൾ തേടുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വാക്യം, എടുക്കുന്ന വാക്യം ലൂക്കാസ് സുവിശേഷം 1:39 ലൂക്കായുടെ സുവിശേഷം. ബൈബിൾ എടുക്കുക, സ്വന്തം ബൈബിളിൽ വായിക്കുക, ഞാൻ പറയുന്ന വാക്ക് അടയാളപ്പെടുത്തുക. ലൂക്ക 1:39. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഇതിലേതാണ് അണ്ടർലൈൻ ചെയ്യേണ്ട വാക്ക്? ഒന്നുകൂടെ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഏതാണ് സ്ട്രെസ് കൊടുക്കേണ്ട വാക്ക്? തിടുക്കത്തിൽ. തിടുക്കമാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. എന്തിനുള്ള തിടുക്കം? ശുശ്രൂഷയ്ക്കുള്ള തിടുക്കം. അതായത് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന കാര്യം, ദൈവാനുഭവം കിട്ടിയവരിൽ സ്വാഭാവികമായി സംഭവിക്കേണ്ട തിടുക്കമാണ് എന്ത്? അപരനെ, സഹോദരങ്ങളെ ശുശ്രൂഷിക്കാനുള്ള തിടുക്കം. അപ്പം നമ്മൾ ഇനി പതുക്കെ അത് കണ്ടു തുടങ്ങാനുള്ള സമയമായി. 8 ദിവസമായില്ലേ? 8 ദിവസം കൊണ്ട് മെല്ലെ മെല്ലെ നമ്മൾ ദൈവാനുഭവത്തിൽ വളരുകയാണ്. അപ്പോൾ ദൈവാനുഭവം കിട്ടിത്തുടങ്ങുമ്പോൾ സ്വാഭാവികമായി ആ ദൈവാനുഭവത്തിൻ്റെ പുറത്തേക്കുള്ള ഒഴുക്കാണ് ശുശ്രൂഷ, ചാരിറ്റി, ഉപവിപ്രവർത്തനങ്ങൾ. ഇത് മസ്റ്റാണ്. ഇതാണ് പരിശുദ്ധ അമ്മയിൽ കാണുന്നത്. പരിശുദ്ധ അമ്മ സ്വർഗാനുഭവത്തിൽ നിറയുന്നു. നിറഞ്ഞ് അവൾക്ക് വേണമെങ്കിൽ വിചാരിക്കാം, എന്ത്, ഞാൻ ആരാണ്? ഞാൻ ദൈവപുത്രൻ്റെ അമ്മയാകാൻ പോവാണ്. പക്ഷേ അവിടെ എലിസബത്ത് ഇളയമ്മ ഇതിനെക്കാട്ടിലും കഷ്ടപ്പാടിലാണ്. അവൾ വൃദ്ധയാണ്. അവളുടെ വാർദ്ധക്യത്തിൽ അവളുടെ കുഞ്ഞിനെ ഉദരത്തിൽ പേറുന്നു. അവൾക്ക് ഈ നേരത്തെ ശുശ്രൂഷ അത്യാവശ്യമാണ്. അവളെ മോട്ടിവേറ്റ് ചെയ്യുക, ഈ ദൈവാനുഭവം അവളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവൾ ഇറങ്ങിത്തിരിക്കുകയാണ് ശുശ്രൂഷയുടെ ഭാവവുമായിട്ട്. ഇത് നമ്മൾ ഈ കാലത്ത് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. കാരണമുണ്ടല്ലോ, ഇന്നത്തെ അപകടം പ്രാർത്ഥനക്കാരാണെന്ന് പറയുകയും രണ്ടു പേർക്ക് ഉപകാരം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യമുണ്ട് നമുക്കിടയിൽ. ഭയങ്കര പ്രാർത്ഥനക്കാരാണ്, സ്വർഗവിങ് ഇറങ്ങി വരികയാണ് ഇവർ പ്രാർത്ഥിക്കുമ്പോൾ എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ ഈ പ്രാർത്ഥനാനുഭവം, ഈ സ്വർഗാനുഭവം രണ്ടുപേർക്ക് ഉപകാരം ചെയ്ത് നീ വെളിപ്പെടുത്തുവോ? ഇല്ല. ജന്മം ചെയ്താൽ എൻ്റെ ആയുസ്സിൽ എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ സ്വർഗത്തിൽ നിന്ന് മാത്രം ഞാൻ സ്വർഗവും കൂടെ നേരിട്ടാണ്. അങ്ങനൊരു ആത്മീയത ഇല്ല, അങ്ങനെ ഒരു ആത്മീയത ഇല്ല. കുരിശു പോലെയാണ് ക്രിസ്ത്യാനിയുടെ ആത്മീയത. കുരിശിൻ്റെ 4 അഗ്രങ്ങളിൽ ഒന്ന് ഭൂമിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അതിൻ്റെ ഒരഗ്രം ഉന്നതങ്ങളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് പോലെ പിതാവുമായി സ്വർഗവുമായി നിരന്തരം നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു. 2 കൈകൾ 2 വശങ്ങളിലേക്ക് വിടർന്നു നിൽക്കുന്നത് പോലെ സഹോദരങ്ങളിലേക്ക്. ഇത് ബൈബിളിൽ ആകമാനമുള്ള ചിന്തയാണ്. അതുകൊണ്ടല്ലേ പഴയ നിയമം തൊട്ടേ കർത്താവ് പറഞ്ഞു പഠിപ്പിക്കുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക, പോരാ, കഴിഞ്ഞില്ല, സഹോദരങ്ങളെ സ്നേഹിക്കുക. ഇത് 2 ഡൈമെൻഷൻസ് ആണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടേത്. ഇത് രണ്ടും ഉണ്ടാകണം. രണ്ടാമത്തത് മാത്രമായപ്പോഴുള്ള അപകടം ഞാൻ പറയാം. ഒന്നാമത്തത് മാത്രമുള്ള അപകടമാണ് ഇപ്പോൾ പറയുന്നത്. എന്ത്? ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര പ്രാർത്ഥനയാണ്,
പക്ഷെ സഹോദരങ്ങളെ കണ്ണിൽ കണ്ടുകൂടാ. ഫുൾ ടൈം പള്ളിയിലാണ്, ഫുൾ ടൈം പള്ളിയിലാണ്, പക്ഷെ കൂടപ്പുറപ്പുമായിട്ട് അടിയാണ്. എന്താ കാര്യമുള്ളത്? ഇത് ഇരട്ടത്താപ്പാണ്, ഇത് ഇരട്ടത്താപ്പാണ്. യഥാർത്ഥമായി ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ സ്വാഭാവികമായി സഹോദരങ്ങളെ സ്നേഹിക്കും. അപ്പോ സ്വാഭാവികമായി സഹോദരങ്ങളെ സ്നേഹിക്കാത്തവന്റെ ദൈവവിശ്വാസം കപടതയാണ്, കപടതയാണ്. അവൻ്റെ പ്രാർത്ഥന നാട്യമാണ്. യഥാർത്ഥ ദൈവാനുഭവം കിട്ടിയവന് എന്ത് കാരണമുണ്ടെങ്കിലും, അവൻ എത്ര ദ്രോഹവനോട് ചെയ്താലും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ തിടുക്കത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന മറിയത്തിൻ്റെ ശൈലി നമ്മൾ പഠിക്കണം. തിടുക്കത്തിൽ ശുശ്രൂഷ ചെയ്യണം. ഇനി രണ്ടാമത്തൊരു അപകടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതായത് ഇതിൽ കണക്റ്റഡ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. ഇതാണ് കാര്യം. നമുക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നു, ആ ദൈവാനുഭവം നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നു. എന്തിന്? മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ, ചാരിറ്റി ചെയ്യാൻ, ഉപവിപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നു. അപ്പോൾ രണ്ടാമതൊരു കൂട്ടരുണ്ട്. എന്ത്? ദൈവാനുഭവം ഒന്നും വേണ്ട എനിക്ക്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് ദരിദ്രരോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ രോഗികളോടുള്ള എൻ്റെ കരുണ കൊണ്ടാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. അത്ര സേഫ് അല്ല. എന്താ കാര്യം അറിയാമോ? ഞാൻ ഈ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയാൽ അപകടമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മ പ്രവർത്തികൾക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് ദൈവമാകണം. ദൈവത്തെ ഓർത്ത് വേണം നല്ല കാര്യങ്ങൾ ചെയ്യാൻ. അല്ലെങ്കിൽ ഉദാഹരണത്തിന്, ദൈ ഇപ്പം നമ്മളൊരാൾക്ക് നല്ല കാര്യം ചെയ്യുകയാണ്, ഒരു നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്കെടുത്ത് ഒരുത്തിന് കൊടുക്കുന്നു, അവനെ ഓർത്ത് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ വാങ്ങിച്ചവൻ നാളെ നമ്മളോട് നന്ദികേട് കാണിച്ചാൽ നമ്മൾ ഇനി കൊടുക്കാൻ മടിക്കും. കാരണം നമ്മളിത് കൊടുത്തപ്പോൾ നമുക്കൊരു നിഗൂഢമായ ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ വാങ്ങിച്ചവൻ ഇനിയുള്ള കാലം എന്നോടൊരല്പം നന്ദിയോടെ പെരുമാറണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ആ നന്ദി കിട്ടാതെ വരുന്നതോടുകൂടെ നമ്മുടെ പ്രവൃത്തിയുടെ ആ പകിട്ടങ്ങ് പോകുന്നു, നമ്മൾ മടുക്കുന്നു, ഇനി നമ്മൾ നല്ല കാര്യം ചെയ്യില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരുത്തിന് കൊടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും മിനിമം ആഗ്രഹം അവൻ ജെനുവിൻ ആയിരിക്കണം, അവൻ കള്ളനാകരുത്. കൊടുത്തു, കൊടുത്തതിൻ്റെ രണ്ടാം നാൾ അറിയുന്ന അവൻ ഉടായിപ്പാണ്, അവൻ കള്ളനാണ്, അവൻ തട്ടിപ്പ് കൊണ്ടുപോയത്, തട്ടിച്ചുകൊണ്ട് പോയത് എൻ്റെ കാശ് കൊണ്ടുപോയതാണ്. നമ്മൾ മടുക്കുന്നു, ഇനി നമ്മൾ എല്ലാവരെയും നോക്കുന്ന ആ കണ്ണിലൂടെ ആയിരിക്കും, ഇവന്മാരെല്ലാം കള്ളന്മാരായിരിക്കും. നോ, അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തെ ഓർത്ത് നല്ല കാര്യങ്ങൾ ചെയ്യണം. ദൈവത്തെ ഓർത്ത് നല്ല കാര്യങ്ങൾ ചെയ്താൽ ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാൽ നമ്മൾ മടുക്കത്തില്ല. കാരണം ഞാൻ എൻ്റെ ഏണി ചാരി വെച്ചത് കർത്താവിലാണ്, ഇവന്മാരിലൊന്നുമല്ല. ഇവർ തരാൻ പോകുന്ന നന്ദി ഓർത്തോ, ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വഴി എനിക്ക് കിട്ടാൻ പോകുന്ന പബ്ലിസിറ്റി ഓർത്തോ ഒന്നും ആകരുത് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ഉപവിപ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടത് ദൈവത്തെ ഓർത്ത് മാത്രമാകണം. അപ്പോൾ ഈ രണ്ട് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പാണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ദൈവാനുഭവം ഉള്ളവൻ നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവൻ അതിൻ്റെ അടിസ്ഥാനം ദൈവത്തിലായിരിക്കണം. അങ്ങനെ ഒരു പ്രോപ്പർ കണക്ഷൻ. അപ്പോൾ ഇപ്പോൾ കേട്ടപ്പോൾ എല്ലാവർക്കും ആവേശമായി, ഞങ്ങൾ ഇറങ്ങാൻ പോകണം അച്ഛോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. തിരക്ക് പിടിക്കരുത്, തിടുക്കം വേണം ശുശ്രൂഷയ്ക്ക്. പക്ഷെ ഉടനെ വീട് വിട്ടിറങ്ങി പോകട്ടെ. ആദ്യം ശുശ്രൂഷ ചെയ്യുന്നത് വീടിനകത്താണ്. പ്രിയമുള്ള അപ്പ, നീ നിന്റെ ഭാര്യയ്ക്ക് ഒരു ശുശ്രൂഷാ മനോഭാവത്തോടെ അവളുടെ അടുത്ത് നിൽക്കുക. ഈ കൽപ്പനയും ആജ്ഞകളുമൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു ശുശ്രൂഷ ഉണ്ടാകട്ടെ, ഒരു പരിഗണനയും കരുതലും ഉണ്ടാകട്ടെ. പ്രിയമുള്ള അമ്മേ, ഭർത്താവിനോട് ഒരു കരുതൽ, അതാണ് ആദ്യം വേണ്ടത്. അതായത് നമുക്കൊക്കെ പകിട്ടുള്ള ഉപവിപ്രവർത്തനങ്ങൾ ചെയ്താൽ മതി. എന്താണത്? ആ ഒരു അഗതി മന്ദിരത്തിൽ 100 പേർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തു, അതിനകത്തൊരു രസമുണ്ട്, കൊള്ളാം, നല്ല കാര്യം, എന്നെ കൊടുത്തതൊക്കെ ചെയ്തല്ലോ. അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു അഹങ്കാരം പോലും ഉണ്ട്, ഞാൻ ഇത്രയും എൻ്റെ വല്യപ്പച്ചൻ്റെ ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. സന്തോഷമാണ്, വലിയ കാര്യമാണ്, നമുക്കൊരു മതിപ്പ്, 4 പേര് കേട്ടാൽ കൊള്ളാം, അഭിപ്രായമുണ്ട്. പക്ഷെ അതിനു മുമ്പൊരു ചോദ്യമുണ്ട്, നീ നിൻ്റെ വീട്ടകത്ത് ഈ ശുശ്രൂഷ നടത്തിയോ? വീട്ടകത്ത് ശുശ്രൂഷ നടത്തിയോ? നിൻ്റെ കിടക്കയിലായിരിക്കുന്ന അപ്പനോട്, അമ്മയോട്, വൃദ്ധനായ അപ്പനോട്, അമ്മയോട് അടുത്തൊന്ന് പോയിരുന്നോ? കരുതലോടെ ആ ദേഹത്തൊന്ന് തൊട്ടോ? സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ചോ? അതിന് പറ്റാതെ പകിട്ടുള്ള പബ്ലിസിറ്റി കിട്ടുന്ന പുണ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിനകത്ത് പോലും ഒരു കള്ളത്തരമുണ്ടെന്ന് ഓർക്കണേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ, ആദ്യം ഈ ശുശ്രൂഷ നടപ്പിലാക്കേണ്ടത് വീട്ടകങ്ങളിൽ, നമ്മുടെ അടുത്തുള്ള ബന്ധങ്ങളിൽ ഒക്കെ ഈ ശുശ്രൂഷയുടെ ഭാവം ജീവിച്ചു തുടങ്ങണം. ഇത് ക്രിസ്ത്യാനിയുടെ, ഇത് നമ്മൾ ചെയ്യുന്ന എന്തോ വലിയ കാര്യമല്ല, ഇത് ക്രിസ്ത്യാനിയുടെ സ്വാഭാവിക ഭാവമാണ്. പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ശുശ്രൂഷിക്കുക. അതാണ് ഈശോയും പറഞ്ഞത്, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ, എന്നെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവൻ എളിമപ്പെട്ട് ശുശ്രൂഷയുടെ മനോഭാവത്തിലേക്ക് വരണം. അതല്ല ഈശോയും ചെയ്തത്. അവൻ അന്ത്യത്താഴ വേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങളോളം താന്നിട്ട് അവൻ പറയുകയാണ്, ഞാൻ ഈ ചെയ്തത്
നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിർഭാഗ്യവശാൽ നമ്മൾ കണ്ടത് ഈശോ അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തിയത് മാത്രമാണ്. രണ്ടും ചെയ്യാൻ ഈശോ പറഞ്ഞായിരുന്നു, രണ്ട് കാര്യങ്ങൾ ആവർത്തിക്കാൻ ഈശോ പറഞ്ഞു. പക്ഷെ നമ്മുടെ കണ്ണിൽ പെട്ടത് എന്താണ്? അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തുന്നു. 2000 വർഷങ്ങളായിട്ട് ഞങ്ങൾ അത് ഒരു കുറപ്പില്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പവും വീഞ്ഞും വാഴ്ത്തുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യം കൂടെ കർത്താവ് പറഞ്ഞായിരുന്നേ, അവൻ താന്ന് താന്ന് ശിഷ്യന്മാരുടെ പാദങ്ങളോളം താന്ന് അവരുടെ ചെളി പുരണ്ട പാദങ്ങൾ കഴുകി ചുംബിച്ചിട്ട് അതും കൂടെ ചേർത്താണ് അവൻ പറഞ്ഞത്, ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ശുശ്രൂഷയുടെ ഭാവം ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന ഭാവമാണ്. അതിനെ കൈവിട്ട് ഒരു ക്രിസ്തീയതയില്ല, ഒരു വിശുദ്ധിയില്ല. അതുകൊണ്ട് ദൈവാനുഭവം സ്വാഭാവികമായി നമ്മളെ ശുശ്രൂഷയിലേക്ക് നയിക്കട്ടെ. ഈശോ പറയുന്നുണ്ട്, കാരണം ഉണ്ടല്ലോ ഈ ശുശ്രൂ. നിങ്ങൾ എപ്പോഴും ഓർക്കണം, നമ്മളുടെ ധ്യാന കൂടാരങ്ങൾ കണ്ടിട്ടോ, നമ്മുടെ ദേവാലയങ്ങളിൽ ആള് കൂടുന്നത് കണ്ടിട്ടോ, നമ്മുടെ പ്രാർത്ഥനയുടെ ദൈർഘ്യവും ഒച്ചയും കണ്ടിട്ടോ അല്ല മറ്റു വിശ്വാസികൾ ദൈവത്തെ മനസ്സിലാക്കാൻ പോകുന്നത്. മറിച്ച് നമ്മുടെ വിശ്വാസം എങ്ങനെ പ്രവൃത്തി പദത്തിലേക്ക് വന്നു, എങ്ങനെ ശുശ്രൂഷയിലേക്ക് വന്നു, അത് കണ്ട് അവർ പറയും ഇവർ വിശ്വസിക്കുന്ന ദൈവം കൊള്ളാം. കാരണം എന്താ? ദേ ആ ദൈവവിശ്വാസം ഇവരെ ഇൻസ്പയർ ചെയ്യുന്നു പ്രതിഫലേച്ഛ കൂടാതെ ശുശ്രൂഷ ചെയ്യുവാൻ. പ്രവൃത്തി കണ്ട മറ്റു ദേശം മറ്റു ജനതകൾ ദൈവത്തിൽ വിശ്വസിക്കാൻ പോകുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ബഹളം കണ്ടിട്ടല്ല. അതുകൊണ്ട് ശുശ്രൂഷയിലേക്ക് വന്നേ പറ്റൂ. മത്തായിയുടെ സുവിശേഷം, ഈശോ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, മത്തായി 5:16. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ സത്പ്രവൃത്തി ഇരുട്ട് നിറഞ്ഞൊരു ലോകത്ത് വെളിച്ചമാണെന്ന് ഓർക്കണം. ആ വെളിച്ചത്തിൽ മറ്റു ജനതകൾ ദൈവത്തെ കാണും. അതുകൊണ്ട് സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ ദൈവം മഹത്വപ്പെടണം. യാക്കോബ് സ്ലിഹായുടെ ലേഖനം നമ്മൾ ഗൗരവത്തോടെ വായിക്കേണ്ട ലേഖനമാണ്. അതിനകത്ത് യാക്കോബ് സ്ലിഹ ആവർത്തിച്ച് പറയുന്നൊരു തീം എന്താന്ന് വെച്ചാൽ, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം വ്യർത്ഥമാണ്. നീ വിശ്വാസിയാണോ? നല്ല കാര്യം. പക്ഷേ ആ വിശ്വാസം നിറക്കുന്ന പ്രവൃത്തികൾ ചെയ്യ. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം വ്യർത്ഥമാണെന്ന് ആവർത്തിച്ച് പറയുകയാണ് യാക്കോബ് സ്ലിഹ. അത് യാക്കോബ് സ്ലിഹയുടെ ലേഖനം 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഗൗരവത്തോടെ വായിച്ചു ധ്യാനിക്കേണ്ട വാക്കുകളാണിത്. ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ എന്തു പ്രയോജനം? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നിനക്ക് ദൈവാനുഭവമുണ്ടോ? ദൈവവിശ്വാസമുണ്ടോ? ആ വിശ്വാസം പ്രവൃത്തികളിലേക്ക് വരട്ടെ. മറിയത്തിൻ്റെ ദൈവാനുഭവം മലഞ്ചെരുവിലേക്ക് തിടുക്കത്തിൽ ഓടിക്കേറാൻ അവളെ പ്രേരിപ്പിച്ചതുപോലെ നമ്മുടെ ദൈവാനുഭവങ്ങൾ നന്മ ചെയ്യാൻ നമുക്ക് പ്രേരകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഹോംവർക്ക് ഈ കാര്യമേ ഉള്ളൂ. ബോധപൂർവം, ആ വാക്കാണ് പ്രധാനപ്പെട്ടത്, ഡെലിബ്രേറ്റ്. ബോധപൂർവം ശുശ്രൂഷ ചെയ്യുക, ബോധപൂർവം ശുശ്രൂഷ ചെയ്യുക. അപ്പം എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത്? ഉദാഹരണത്തിന് എന്നെ കേൾക്കുന്നത് ഒരു യുവാവാണ്, യുവതിയാണ്, കുട്ടിയാണ് എങ്കിൽ ദേ അമ്മ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ വരെ അമ്മയുടെ അധ്വാനം കണ്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം അമ്മ പണിയെടുക്കുന്നതിൻ്റെ അടുത്തോട്ട് മാറ്റിവെച്ചിട്ടില്ല, നമുക്കങ്ങനെ തോന്നിയിട്ടില്ല. ചെയ്യണം, ബോധപൂർവം ചെയ്യണം. അതൊരു കരുതലാണ്, ഒരു ശുശ്രൂഷയാണ്. അപ്പൻ പണി കഴിഞ്ഞ് മടുത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചോദിക്കാതെ ഒരു ഗ്ലാസ് വെള്ളം. അവിടെ തുടങ്ങാം, നമുക്ക് അവിടെ തുടങ്ങാം. ശുശ്രൂഷയുടെ ഭാവങ്ങൾ ബോധപൂർവം നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ ശ്രദ്ധയുണ്ടാകണം. അപ്പോൾ ഹോംവർക്ക് ഇതാണ്, ബോധപൂർവം ശുശ്രൂഷയിൽ ഏർപ്പെടുക, ബോധപൂർവം ശുശ്രൂഷയിൽ ഏർപ്പെടുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അമേൻ. ഇന്നത്തെ പ്രവൃത്തി, ബോധപൂർവം ശുശ്രൂഷയിൽ ഏർപ്പെടുക. പാടി വാഴ്ത്തും ആരാ
സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, നിന്നോടുള്ള സ്നേഹം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിക്കട്ടെ. ദൈവജനമേ, ഇന്ന് നമ്മൾ കേട്ട് ധ്യാനിച്ച കാര്യത്തെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയാക്കാം. മറിയം തിടുക്കത്തിൽ മലഞ്ചെരിവിലുള്ള തൻ്റെ ഇളയമ്മയായ എലീശുബായുടെ അടുത്തേക്ക് യാത്ര പുറപ്പെട്ടു. ദൈവാനുഭവം സ്വീകരിച്ചവൾ, ദൈവ സാന്നിധ്യം അറിഞ്ഞവൾ, അവൾക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവൾ തിടുക്കത്തിൽ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. ഞങ്ങളുടെ ദൈവാനുഭവവും ഞങ്ങളുടെ പ്രാർത്ഥനയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലേക്ക് ഞങ്ങളെ നയിക്കണം. ഞാൻ എത്ര നല്ല വിശ്വാസിയാണെന്ന്, എത്രമാത്രം ദൈവാനുഭവം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അളന്നു നോക്കേണ്ടത് എത്രമാത്രം അപരൻ്റെ സങ്കടങ്ങളിലേക്ക് ഞാൻ മിഴി തുറക്കുന്നുണ്ട്, അവനു വേണ്ടി സഹായത്തിൻ്റെ കരം ഞാൻ നീട്ടുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ച്. കർത്താവേ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുത്ത് ഈ പ്രാർത്ഥനയുടെ നാളുകളിലൂടെ കടന്നു പോകുന്ന നിന്റെ ജനത്തെ നീ പ്രചോദിപ്പിക്കണമേ. പ്രാർത്ഥനകൾക്കാനുപാതികമായ നന്മ ചെയ്യുന്ന സമൂഹമായി ഞങ്ങൾ മാറട്ടെ. കർത്താവേ, ഒരു വശത്ത് പ്രാർത്ഥനകൾക്ക് പഞ്ഞമില്ലാതിരിക്കുകയും മറുവശത്ത് സഹോദര സ്നേഹം ലവലേശം ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ തോറ്റുപോകുന്നത് നീ തന്നെയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അപമാനിതയാകുന്നത് നിന്റെ സഭയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഉപവിപ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന എന്തോ വലിയ ഔദാര്യമാണെന്ന ചിന്ത ഞങ്ങളിൽ നിന്നും മാറ്റി അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. സ്വാഭാവികമായി അപരനോട് കരുതലുണ്ടാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോയെ. കർത്താവേ, മറ്റുള്ളവർക്ക് വിവിധ തരത്തിലുള്ള നന്മ ചെയ്യുന്നവരാണ്, ഞങ്ങളെ കൊണ്ടാകുന്നത് പോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് കർത്താവേ നിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഈ ജനം. പക്ഷെ അപ്പോഴും ഞങ്ങൾ ഒരു കാര്യത്തിൽ ഉറക്കട്ടെ, എല്ലാ നന്മകളുടെയും അടിസ്ഥാനം നീയായിരിക്കണം. മാറ്റമില്ലാത്ത നിന്നിലായിരിക്കണം അതിൻ്റെ അടിസ്ഥാനം. അങ്ങനെ വരുമ്പോൾ ചുറ്റുപാടുന്ന് വരുന്ന നിന്ദനങ്ങളോ അപമാനങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഞങ്ങളെ തകർക്കില്ല കർത്താവേ. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് സംഭവിച്ചു പോകുന്നത് ചില നന്മകളൊക്കെ ചെയ്യാൻ ശ്രമിക്കും, അത് മനസ്സിലാക്കാത്തവർ അതിനെ കുറ്റം പറയുമ്പോൾ എന്നാൽ പിന്നെ ഇനി ഒന്നും ചെയ്യുന്നില്ലെന്ന് വിചാരിച്ച് പെട്ടിയും മടക്കി ഞങ്ങൾ മാളങ്ങളിൽ ഒളിക്കുകയാണ്. കർത്താവേ, മടുപ്പില്ലാതെ നന്മ ചെയ്യാൻ
ഞങ്ങൾക്കുള്ള പ്രചോദനം നീയാകട്ടെ. നിന്നെ കണ്ട് ഞങ്ങൾ ചുറ്റുമുള്ളവരെ സ്നേഹിക്കട്ടെ. നിന്നോടുള്ള സ്നേഹം, നിനക്ക് ഞങ്ങളോടുള്ള സ്നേഹം മറ്റുള്ളവർക്കായി നന്മ ചെയ്യുവാൻ ഞങ്ങളെ നിർബന്ധിക്കട്ടെ. കർത്താവേ, വഴിയിൽ മുറിവേറ്റ് കിടക്കുന്നവർക്ക് സൗഖ്യലേപനം നൽകുന്ന സമരിയക്കാരായിട്ട് ഞങ്ങളെ മാറ്റണമേ. കർത്താവേ, ഇന്നുമുണ്ട് ഞങ്ങളുടെ വീടിനുള്ളിലും വീടിന് പുറത്തും വഴിയോരങ്ങളിലുമൊക്കെ മുറിവേറ്റ് പിടയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. കണ്ടില്ലെന്നടിച്ച് ഞങ്ങളങ്ങനെ എളുപ്പത്തിൽ കടന്നു പോവുകയാണ്. ഞങ്ങൾ ഈ പറയുന്ന പ്രാർത്ഥിക്കുന്ന സുവിശേഷം ജീവിക്കേണ്ടത് അത്തരം ഇടങ്ങളിലാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സമരിയക്കാരനെ പോലെ കരുതലിൻ്റെ ഒരു ചേർത്ത് പിടിക്കൽ ഞങ്ങളിൽ നിന്നുണ്ടാകുമ്പോഴാണല്ലോ കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ മാറ്റേറുന്നത്. ചുറ്റുമുള്ളവർ ഞങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ അപ്പാ നിന്നിൽ വിശ്വസിക്കുന്നത്, നിന്നിലേക്ക് നോക്കുന്നത്. കർത്താവേ, നന്മ ചെയ്യാൻ മടുപ്പ് കൂടാതെ നല്ലത് പ്രവർത്തിക്കുവാൻ നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവേ, ചുറ്റുമുള്ളവർക്ക് നല്ല പ്രവൃത്തികൾ കൊണ്ട് അവരെ പരിചരിക്കുവാൻ, അങ്ങനെ ഭൂമിയിൽ നിന്റെ സാക്ഷികളാകുവാൻ കർത്താവേ ഞങ്ങളെ ഉപകരണങ്ങളാക്കണമേ. നിന്റെ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിലവിളി കേട്ടവനടഞ്ഞപ്പോ നിറമിഴിയോടെ കനിവേകി, നിലവിളി കേട്ടവനടഞ്ഞപ്പോ നിറമിഴിയോടെ കനിവേകി, കരുണയോടെ അവൻ മുറിവുകൾ കഴുകി തുടച്ചു ചുവിനയനാ, കരുണയോടെ അവൻ മുറിവുകൾ കഴുകി തുടച്ചുവിനയനാ. നല്ല ശമരിയനെ പോലെ ജീവിക്കാം, ദൈവസ്നേഹമിതാണെന്ന് ചൊല്ലിടാം. നല്ല ശമരിയനെ പോലെ ജീവിക്കാം, ദൈവസ്നേഹമിതാണെന്നു ചൊല്ലിടാം. നല്ല ശമരിയനെ പോലെ ജീവിക്കാം, ദൈവസ്നേഹമിതാണെന്നു ചൊല്ലിടാം. നന്മ ചെയ്യാൻ കഴിയാമായിരുന്ന ഒരുപാട് നേരങ്ങളിൽ അത് ചെയ്യാതിരുന്ന നിമിഷങ്ങളെ ഓർത്ത് അനുതപിക്കും ഈശോയെ. ഇനി എൻ്റെ മുമ്പിൽ നല്ലത് ചെയ്യാൻ ഒരവസരം തെളിയുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നല്ല കാര്യങ്ങളിലേക്ക് ഏർപ്പെടാൻ തക്ക വിധം എന്നെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സമരിയനെ പോലെ ജീവിക്കാം, ദൈവസ്നേഹമിതാണെന്നു ചൊല്ലിടാം. നല്ല സമരിയനെ പോലെ ജീവിക്കാം, ദൈവസ്നേഹമിതാണെന്നു ചൊല്ലിടാം. നല്ല സമരിയനെ പോലെ ജീവിക്കാം, ദൈവസ്നേഹമിതാണെന്നു ചൊല്ലിടാം. നല്ല ശമരിയനെ പോലെ ജീവിക്കാം, ദൈവസ്നേഹമിതാണെന്നു ചൊല്ലിടാം.
പരിശുദ്ധ കന്യക മറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മറിയമേ, നിന്റെ നിത്യസഹായം തേടും.